നമസ്കാരം ഓർമ്മയുണ്ടോ ഒരു മണിയപ്പനെ പാവപ്പെട്ടവനായ ഒരു ഇന്ത്യക്കാരനെ പ്രത്യേകിച്ചും മലയാളിയെ താലിബാൻ കഴുത്തറുത്ത് കൊന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മുടെ രാജ്യം ഒന്നും ചെയ്യാതെ കൈയ്യും കെട്ടി നോക്കി നിന്നു അന്ന് നമ്മളെ ഭരിച്ചു സോണിയ കീ കൊടുത്താൽ മാത്രം ചലിക്കുന്ന ഒരു റോബർട്ട് സിംഗ് ആയിരുന്നു അതാണ് അന്ന് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കേണ്ടി വന്നത് തട്ടിക്കൊണ്ടുപോയ താലിബാൻ ദിവസങ്ങൾക്കകം കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു മണിയപ്പൻ എന്ന ആ പാവപ്പെട്ടവനെ അത് താലിബാൻ്റെ ആദ്യ വരവായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ അതിനുശേഷം ലോകം തന്നെ മാറി ഇന്ത്യയും മാറി ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നലെ താലിബാൻ നൂറ്റി അൻപത് ഭാരതീയരെ തട്ടിക്കൊണ്ടുപോയി കാബൂളിൽ നിന്ന് അഥവാ പിടിച്ചു കൊണ്ടുപോയി ഇന്നിപ്പോൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ വിട്ടയച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇത് ഏത് രാജ്യക്കാരാണ് എന്ന രേഖകൾ മാത്രം പരിശോധിക്കുകയായിരുന്നു എന്നാണ് താലിബാൻ പറയുന്നത് അവരെ നമ്മുടെ രാജ്യം സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് താലിബാനും അറിയാം ഒരുപക്ഷെ താലിബാൻ പഴയ താലിബാനായിരിക്കാം പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ആണവായുധം കയ്യിലുള്ള പാകിസ്ഥാനിൽ അകപ്പെട്ട നമ്മുടെ ഒരു എയർഫോഴ്സിന്റെ പൈലറ്റ് നിങ്ങളാരും മറന്നു കാണില്ല അഭിനന്ദൻ വർദ്ധമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹത്തെ വിട്ടുകിട്ടിയില്ല എങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വിട്ട് കിട്ടിയില്ല എങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗതികൾ ഹോളിക്ക് പൊട്ടിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഭരിക്കുകയാണ് നമ്മളെ അതിനാൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ വിട്ടുകിട്ടി അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണ് നമ്മളെ ഭരിക്കുന്നത് ആണവായുധം കൈവശമുള്ള പാകിസ്ഥാനെ പോലും ചൂണ്ടുവിരലിൽ നിർത്താൻ പാറ്റുന്നുണ്ടെങ്കിൽ പെറും ഒരു ലക്ഷത്തി താഴെ മാത്രമുള്ള ചീള് കേസായ താലിബാനൊന്നും നമുക്കൊരു എരയേയല്ല അമേരിക്കൻ പട്ടാളം ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളമൊക്കെ ആയിരിക്കാം പക്ഷേ ദുർഘടമായിട്ടുള്ള മലം പ്രദേശത്തോ അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയ പർവ്വത നിരകളിലോ ഒന്നും യുദ്ധം ചെയ്ത് അവർക്ക് പരിചയമേ ഇല്ല പക്ഷേ നമ്മുടെ പട്ടാളത്തിന് അത് മാത്രമേ പരിചയമുള്ളൂ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ തൊട്ടാൽ അത് ഇന്ത്യയുടെ നടപടി തങ്ങൾക്ക് നേരെ ഉണ്ടാവൂ എന്ന് നന്നായിട്ടറിയാവുന്ന താലിബാൻ ഒരൊറ്റ ഇന്ത്യക്കാരനെ തൊടാൻ മാറിയ കാലഘട്ടത്തിൽ അവർ മുതിരില്ല ആ ഭയം ആ പേടി അവർക്കുണ്ട് അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് താലിബാൻ പഴയ താലിബാനായിരിക്കും പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്നിപ്പോൾ ആ വിട്ടയച്ച നൂറ്റി അൻപത് പേരെയും ഇന്ത്യയുടെ സുരക്ഷിതമായിട്ടുള്ള കരവലയത്തിൽ ഒതുക്കി ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് വലിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെയുണ്ട് നിങ്ങളൊക്കെ അത് പലപ്പോഴും വാർത്തകളിലൂടെ കണ്ടതും കേട്ടതുമൊക്കെയാണ് അത്തരം വിമാനങ്ങൾ വിമാനമാർഗം വഴി അവരെയൊക്കെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഭാരതം പുതിയ ഭരണാധികാരി താലിബാനല്ല ആരാണേലും ഒന്ന് തൊടാൻ പേടിക്കും വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്